കാതലി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലിയോ കലയുടെ പൂർണ്ണത. പയ്യോളിയിൽ കോവിഡ് വ്യാപനത്തിന് ശമനമില്ല. നഗരസഭയിൽ ഇന്ന് കോവിഡ് ബാധിച്ച് ഒരാൾ മരിച്ചു. 24-ാം വാർഡിലെ ഗംഗാധരനാണ് മരിച്ചത്. നഗരസഭയിൽ ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. പയ്യോളി നഗരസഭയിലെ കോവിഡ് വ്യാപനം രൂക്ഷമായിട്ടിരിക്കുകയാണ്. 19 വാർഡുകൾ നമ്മൾ കണ്ടെയ്ൻമെൻറ് സോണാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 24-ാം ഡിവിഷനിലെ നമ്മുടെ ഗംഗാധരേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു കൊള്ളുന്നു. അപ്പോൾ ഇനിയൊരു കോവിഡ് മരണം നഗരസഭയിൽ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഇപ്പോൾ രോഗലക്ഷണങ്ങളില്ലാത്ത കോവിഡ് ബാധിച്ച ആൾക്കാരെ മൊത്തം കേരളത്തിലുടനീളം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താ പറയുക, വീടുകളിൽ നിന്നാണ് നമ്മൾ ചികിത്സ നൽകുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പോസിറ്റീവായ ആൾക്കാർക്ക് വേണ്ട മരുന്നും മറ്റ് അത്യാവശ്യ സാധനങ്ങളും ഹെൽത്ത് വിഭാഗം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. 24-ാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞത്. അപ്പോൾ അവരെ വീട്ടിൽ തന്നെയാണ് നിർത്തിയത്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കാണുകയും അപ്പോൾ തന്നെ ഹെൽത്ത് വിഭാഗം ആംബുലൻസും വിളിച്ച് ഹോസ്പിറ്റലിലെത്തിക്കുകയും മെഡിക്കൽ കോളേജിലെത്തിക്കുകയും പക്ഷേ വാർദ്ധക്യ സഹജമായ രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. പയ്യോളി നഗരസഭയുടെ FLTC ഏത് നിമിഷവും പ്രവർത്തന സജ്ജമായി തുടങ്ങാൻ വേണ്ടി പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. രോഗികളുടെ പോസിറ്റീവായ ലക്ഷണങ്ങളില്ലാത്ത രോഗികളുടെ ലിസ്റ്റ് കിട്ടിയാൽ ഉടൻ തന്നെ ഇന്ന് തന്നെ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ട്. ഇന്ന് തന്നെ അത് FLTC ആരംഭിക്കും. നഗരസഭയിൽ ഇപ്പോൾ ഓരോ വാർഡിലും പോസിറ്റീവ് കേസുകൾ വരുമ്പോൾ ജാതിമത ഭേദമന്യേ RRT അംഗങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കൗൺസിലറായാലും അവിടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെയും ഹെൽത്തിൻ്റെയും പോലീസിൻ്റെയും റവന്യൂവിൻ്റെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിവേചനവുമില്ല. അവിടെ മതമോ ജാതിയോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും നോക്കിക്കൊണ്ടല്ല നമ്മുടെ സർക്കാർ നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് പയ്യോളി നഗരസഭയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ ഇനിയും നമ്മുടെ സഹോദരങ്ങൾ പോസിറ്റീവ് ആവുകയാണ്, അവർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ എയ്ഡുകളും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എത്തിക്കാൻ വേണ്ട മുൻപന്തിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുനിസിപ്പാലിറ്റി ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അതോടൊപ്പം തന്നെ നമ്മൾ സമ്പർക്കം മൂലം രോഗം പടരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. മാസ്ക് ധരിക്കുക, കൂട്ടം കൂടി നിൽക്കാതിരിക്കുക, നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ കൈ കഴുകി പുറത്തു പോയി വന്നാൽ കുളിച്ച് വസ്ത്രം മാറ്റിക്കൊണ്ട് മാത്രം വീടിനുള്ളിലേക്ക് കയറുക. ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ സ്വയം ഏറ്റെടുത്താൽ മാത്രമേ ഈ രോഗത്തെ നമുക്ക് നിർമാർജനം ചെയ്യാൻ കഴിയൂ. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം സംസ്കരിക്കാൻ SYS പ്രവർത്തകർ രംഗത്തെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പയ്യോളി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മൃതദേഹം ഏറ്റുവാങ്ങാനാണ് SYS പ്രവർത്തകർ രംഗത്തെത്തിയത്. അതിൻ്റെ വിപത്തുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടാകുന്ന കേരളവും അതിൻ്റെ വ്യാപനവും മരണവും കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെയാണ് SYS എന്ന് പറയുന്ന സാന്ത്വന പ്രവർത്തകർ അവരുടെ വർണ്ണ വിവേചനങ്ങളില്ലാതെ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകളും അതേപോലെ കോവിഡ് പിടിപെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് താങ്ങും തണലുമായി അവരുടെ വീട് ശുചീകരണം മുതൽ ഇന്നോ വലിയ സേവനങ്ങളാണ് ഞങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു ശവസംസ്കാരത്തിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. അവിടെ ഈ നഗരസഭയുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ ശവസംസ്കാരത്തിന് വേണ്ടി ഞങ്ങളും പ്രവർത്തകരും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ നാടുകളിൽ ഇത്തരം വിപത്തുകൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇത്തരം വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുന്ന വളരെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി എങ്ങനെ ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എത്താം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിനേക്കാൾ വിജയിക്കുന്നു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതലി ഉത്സവം.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയു, കലയുടെ പൂർണ്ണത.